വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പണിക്കണിക്കണേ ഫ്രണ്ട്സ്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ തന്നെ മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിക്കാൻ സാധിച്ച താരങ്ങൾ തന്നെയാണ് കല്യാണിയും കിരണും. പരമ്പരയിൽ കല്യാണിയെ വേഷം വിടുന്നത് ഐശ്വര്യ റംസയും കിരണ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നലീഫ് ജിയുമാണ്. ഒരു സാധാരണ വീട്ടിലെ ഊമപ്പെണ്ണിൻ്റെ കഥ പറയുന്ന പരമ്പര തന്നെയാണ് മൗനരാഗം എന്നത്. ഊമയായ ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത സമയത്ത് ഒരു കൈത്താങ്ങായി കിരണ് എത്തുന്നു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് സീരിയലിൻ്റെ പ്രമേയം. സീരിയൽ എന്നതുപോലെ ഈ ജീവിതത്തിലും ഇരുവരും തമ്മിൽ ഒന്നിക്കണമെന്ന് ആരാധകർ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇവരുടെ സീരിയലിലെ കെമിസ്ട്രി കണ്ട് ഇവർ യഥാർത്ഥത്തിൽ പ്രണയിക്കുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ആരാധകരുടെ ഭാഗത്ത് നിരന്തരമായി വന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ നലീഫ് ഐശ്വര്യ റംസയെ കുറിച്ച് മനസ്സ് തുറന്നു പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. 3 മാസത്തോളം എടുത്തു ഞാനും ഐശ്വര്യയും തമ്മിലൊന്ന് നേരെ സംസാരിച്ച് തുടങ്ങാൻ എന്ന് നലീഫ് പറയുന്നു. ഞാൻ പൊതുവെ പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ നമ്പറുകളൊന്നും അങ്ങനെ കളക്ട് ചെയ്യാറില്ല. നമ്പർ വാങ്ങാൻ എനിക്ക് വളരെയധികം മടിയായിരുന്നു. എന്നിരുന്നാലും ഐശ്വര്യയുടെ നമ്പർ എനിക്ക് വേണമായിരുന്നു. ഞാൻ അവളോട് നേരെ പോയി നമ്പർ തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ അവളുടെ മറുപടി എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്ന ഞാൻ അവളുടെ മറുപടി കേട്ട് ചിരിക്കുകയായിരുന്നു. എന്തെന്നാൽ അവളുടെ നമ്പർ അവൾക്ക് അറിയില്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞ മറുപടി. അതിനുശേഷം ഐശ്വര്യ എൻ്റെ നമ്പർ വാങ്ങിയിട്ട് പോവുകയായിരുന്നു ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് ഒരു പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കുന്നത് എന്നും നലീഫ് തുറന്നു പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഈ മൗനരാഗം പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയും. എന്തെന്നാൽ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എനിക്ക് ഈ പ്രൊജക്റ്റ്. ഞാൻ പരമ്പരയിൽ മനോഹരമായി അഭിനയിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം എനിക്ക് ഐശ്വര്യ തരുന്ന കംഫർട്ട് തന്നെയാണ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്താണ് തീരുമാനിക്കുക. എൻ്റെ A to Z കാര്യങ്ങളെല്ലാം പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ വരെ ഐശ്വര്യയ്ക്ക് വളരെ നന്നായി തന്നെ അറിയാം. എനിക്ക് തിരിച്ചും അവളോട് അങ്ങനെ തന്നെയാണ്. ഐശ്വര്യയുടെ ഞാൻ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ അവളെ ഒരിക്കൽ പ്രാങ്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ഞാൻ ഫെയിലാവുകയായിരുന്നു ചെയ്തത്. തൻ്റെ ഫേവറേറ്റ് ഹീറോ നലീഫാണെന്ന് ഐശ്വര്യ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി നലീഫ് ഓർമ്മിപ്പിക്കുന്നു. അത് ചിലർക്കുള്ള മറുപടിയാണ് എന്നും നലീഫ് തമാശയോടെ പറയുന്നു. ഐശ്വര്യയുടെ പോസിറ്റീവുകൾ പറഞ്ഞിരുന്നാൽ തീരില്ല. ഞാൻ ചെറുതായി ഒന്ന് ഡെസ്പായിരുന്നാൽ തന്നെ അവൾ എന്നോട് വന്ന് വളരെയധികം നന്നായി സംസാരിച്ച് എന്നെ എൻകറേജ് ചെയ്ത് എന്നെ ശരിയാക്കും. നിങ്ങൾക്ക് ഇരുവരും ഇത്രത്തോളം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ സീരിയൽ എന്നതുപോലെ ജീവിതത്തിലും ഒന്നിച്ചുകൂടെ എന്നാണ് ആരാധകർ ഇവരോട് ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ഈ അടുത്തിടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ വിഷയമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇരുവരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കാനും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് മൗനരാഗത്തിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കല്യാണിയും കിരണും ഇഷ്ടമാണോ എന്ന കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട്.